Hi friends, welcome to Learner's Corner. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ടൈം വേർഡ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ടെൻസസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടെൻസസ്, അതിൻ്റെ പാസീവ് ഫോംസ്, അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഓരോ ടെൻസും എങ്ങനെ എപ്പോൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ടൈം വേർഡ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ടൈം വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി, ജനറലി, ഓൾവേസ്, ഓഫൺ, ഫ്രീക്വൻ്റ്ലി, ഡെയിലി, എവ്രി ഡേ. മീൻസ് അതായത് എവ്രി ചേർത്ത് വരുന്ന എല്ലാം, എവ്രി വീക്ക്, എവ്രി മന്ത്, എവ്രി ഇയർ. ഓക്കെ, അപ്പോൾ എവ്രി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അടുത്തത് ഒക്കേഷണലി. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ടോം ജോഗ്സ് 3 miles എവ്രി ഡേ. ഓക്കെ, അതിൽ എവ്രി ഡേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജോഗ്സ് എന്ന് യൂസ് ചെയ്തത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ടോം ഒരു തേർഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് ജോഗ്സ് എസ് യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. മീന ഓൾവേസ് വാണ്ട്സ് ടു വാച്ച് കാർട്ടൂൺസ്. അപ്പോൾ അതിലും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. ടൈം വേർഡായിട്ട് ഓൾവേസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ടൈം വേർഡ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ എന്താണ്, മീന ഓൾവേസ് ഡാഷ് ടു വാച്ച് കാർട്ടൂൺസ്. അപ്പോൾ വാൻസ്, വാണ്ടഡ്, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ സെലക്ട് ചെയ്യാം വാൻസ്. കാരണം അവിടെ ഓൾറെഡി ഒരു ടൈം വേർഡ് തന്നിട്ടുണ്ട് ഓൾവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈം വേർഡ് നോക്കിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ. ഇപ്പോൾ നെക്സ്റ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടൈം മാർക്കേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൗ, ടുഡേ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. യു ആർ റീഡിങ് സെൻറ്റൻസസ് എബൌട്ട് വേർബ് ടെൻസസ് റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ നൗ ആണ് അവിടെ ടൈം വേർഡായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം ഈ സെൻറ്റൻസ് കണ്ട ഉടനെ തന്നെ നമുക്കറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. യു ഡാഷ് സെൻറ്റൻസസ് എബൌട്ട് വേർബ് ടെൻസസ് റൈറ്റ് നൗ. എന്നിട്ട് ബ്രാക്കറ്റിൽ ഡിഫറെൻ്റ് ഫോംസ്, റീഡിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് തരും, ഡിഫറെൻ്റ് ടെൻസ് ഫോംസ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സെലക്ട് ചെയ്യാം ആർ റീഡിംഗ് ആണ് അത് വേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കാരണം ടൈം വേർഡായിട്ട് നമുക്ക് നൗ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഏതൊക്കെയാണ് ടൈം വേർഡ്സ്? ജസ്റ്റ്, ഓൾറെഡി, യെറ്റ്, ലേറ്റ്ലി, സിൻസ്, ഫോർ, നെവർ, എവർ. ഇതൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ടൈം വേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. സാം ഹാസ് നോൺ മേരി സിൻസ് 1994. അതിലപ്പോൾ എന്താണ്, സിൻസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ, ഐ ഹാവ് ഓൾറെഡി റിട്ടേൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്. ഐ ഹാവ് ഓൾറെഡി റിട്ടേൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്. ഓൾറെഡി ഈസ് ദ ടൈം വേർഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിൻസ്, ഫോർ, ലേറ്റ്ലി, റീസെൻ്റ്ലി, ഇതൊക്കെയാണ് ടൈം വേർഡ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. റീത്ത ഹാസ് ബീൻ ജോഗിങ് ഫോർ 2 hours. അപ്പോൾ അതിൽ 4 ആണ് വന്നിട്ടുള്ളത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇവിടെ എക്സാമ്പിളിൽ 4 ആണ് ടൈം വേർഡായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ഓൺ ടു പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഏതൊക്കെയാണ് ടൈം വേർഡ്സ്? യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്. ഓക്കെ, ഇയർ ആവാം, വീക്ക് ആവാം, മന്ത് ആവാം. ദെൻ എഗോ, ഇൻ 1980. ദാറ്റ് മീൻസ് ഏതെങ്കിലും കഴിഞ്ഞു പോയ ഒരു ഇയർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു ഇയർ കൊടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ടോം വെൻറ്റ് ടു US യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളതാണ് ഇവിടെ ടൈം വേർഡായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത ടെൻസാണ് വെൻറ്റ്. ഓക്കെ, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ടൈം വേർഡ്സ് വെൻ, വൈൽ.
ഓക്കെ വെണ്ണും വയലും ആണ് സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിൽ കൊടുത്ത ടൈം വേർഡ്സ് ചിലതിലൊക്കെ വേറെ ടൈം വേർഡ്സും ഉണ്ടാകാം. ഓക്കെ ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ രണ്ട് ടൈം വേർഡാണ് നോർമലി കണ്ടുവരുന്നത്, വെൻ വൈ. വെൻ ഐ ഒരു എക്സാമ്പിൾ നോക്കാം. വെൻ ഐ കെയിം ഹോം ഹി വാസ് റീഡിംഗ് ബുക്ക്. വെൻ ഐ കെയിം ഹോം ഹി വാസ് റീഡിംഗ് ബുക്ക്. ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ വെൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഹീ വാസ് റീഡിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ ദൻ നെക്സ്റ്റ് വൺ, വൈൽ അന്ന വാസ് സ്ലീപ്പിംഗ് എ പ്ലെയിൻ ഫ്ലൂ ഓവർ ഹർ ഹൗസ്. ഓക്കെ അന്ന റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലെയിന് ഫ്ലൈ ചെയ്ത് പോയി. ഓക്കെ ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ട് ടൈം വേർഡ്സ് നോക്കിയിട്ട് കാര്യമില്ല, ടൈം വേർഡ്സ് നോക്കിയിട്ട് കാര്യമില്ല. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ്, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കഴിഞ്ഞു പോയ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ. ഓക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ആദ്യം നടന്ന കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും സെക്കൻഡ് നടന്ന കാര്യത്തിന് അതായത് രണ്ടാമത് നടന്ന കാര്യത്തിന് സിമ്പിൾ പാസ്റ്റിലുമാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്. ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഐ ഹാഡ് ഓൾറെഡി ഈറ്റൺ മൈ ഡിന്നർ വെൻ ഹി കോൾഡ്. ഐ ഹാഡ് ഓൾറെഡി ഈറ്റൺ മൈ ഡിന്നർ വെൻ ഹി കോൾഡ്. അപ്പം ഐ ഹാഡ് ഓൾറെഡി ഈറ്റൺ അല്ലേ, ഞാൻ ഫുഡ് വേഗം കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് അയാൾ വിളിച്ചു, അയാൾ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ് അതിൽ ആദ്യം നടന്നത്? ആദ്യം നടന്നത് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ആദ്യം നടന്നത്. ആദ്യം നടന്ന കാര്യത്തിന് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഓൾറെഡി ഈറ്റൺ എന്ന് യൂസ് ചെയ്തു. ദെൻ വെൻ ഹി കോൾഡ് അതാണ് സിമ്പിൾ പാസ്റ്റ് അല്ലേ, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. ഓക്കെ അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന കാര്യം ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൽ ടുമോറോ, നെക്സ്റ്റ് വീക്ക്, അതായത് നെക്സ്റ്റ് വീക്ക് ആവാം, മന്ത് ആവാം, ഇയർ ആവാം, പിന്നെ സൂൺ, ടു നൈറ്റ്. ഇതൊക്കെയാണ് സിമ്പിൾ ഫ്യൂച്ചറിൽ കാണുന്ന ടൈം വേർഡ്സ്. ഓക്കെ എക്സാമ്പിൾ, മേരി വിൽ ഡ്രൈവ് ടു ഹർ ഹോം നെക്സ്റ്റ് സാറ്റർഡേ. മേരി വിൽ ഡ്രൈവ് ടു ഹർ ഹോം നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ അപ്പം നെക്സ്റ്റ് ആണ് അവിടെ ടൈം വേർഡ്, സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കാര്യം. ഓക്കെ ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ വെൻ, വൈൽ, ദിസ് ടൈം, ടുമോറോ, എക്സെട്ര. ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി വെയ്റ്റിംഗ് അറ്റ് ദ ഡോക്ടേഴ്സ് ഓഫീസ്. ഓക്കെ അപ്പോൾ ദിസ് ടൈം ടുമോറോ എന്നുള്ളതാണ് അവിടെ ടൈം വേർഡ്. നെക്സ്റ്റ് ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ ബിഫോർ, ടിൽ, അൺടിൽ, ബൈ ദ ടൈം, ബൈ ബൈ ദെൻ, എക്സെട്ര, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ റിപ്പോർട്ട് ബൈ ടുമോറോ. ഓക്കെ ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ റിപ്പോർട്ട് ബൈ ടുമോറോ. ബൈ ആണ് അവിടെ ടൈം വേർഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ബൈ, ബൈ ദ ടൈം അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലൊരു പ്രത്യേകതയുണ്ട്, ഫോർ ഉണ്ടാകും ആ സെൻറ്റൻസിൻ്റെ കൂടി, ഒരു ഫോർ കൂടി ഉണ്ടാകും. അത് ശ്രദ്ധിച്ചാൽ മതി. ബൈ ദ നെക്സ്റ്റ് ഇയർ ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 30 years. കണ്ടോ, ബൈ ദ നെക്സ്റ്റ് ഇയർ എന്നുള്ളതിൽ ബൈ ഉണ്ട്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ. അപ്പോൾ അവിടെ അതാണ്. അപ്പം ഇവിടെ ബൈ വന്നു, അതുപോലെ തന്നെ ഫോറും. ഓക്കെ അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പി എസ് സി ലേണേഴ്സിന്, അതുപോലെ കോമ്പറ്റീറ്റീവ് മറ്റ് ബാങ്ക് ടെസ്റ്റ് അങ്ങനെയുള്ളതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ടെൻസ് പഠിക്കുമ്പോൾ ഈ ടൈം വേർഡ്സും കൂടെ ഓർത്തിരുന്നാൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ താങ്ക് യു.